99.26 2.6 2022 പത്താം തരത്തിലെ വിജയശതമാനം. അതേ കുട്ടികൾ ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയപ്പോൾ വിജയശതമാനം 78.69. മുൻ വർഷത്തേക്കാൾ പ്ലസ് ടു വിജയം 4% കുറഞ്ഞു എന്ന പ്രത്യേകതയുമുണ്ട്. 2022 പത്താം ദിന പരീക്ഷയിൽ 1692 സ്കൂളുകൾ 100% വിജയം നേടി. എന്നാൽ 2024 പ്ലസ് ടു പരീക്ഷയിൽ 100% വിജയം നേടിയത് 61 സ്കൂളുകൾ മാത്രം. കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ ഓരോ സ്കൂളുകൾക്ക് മാത്രമാണ് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് ഉള്ളത്. പത്താം തരത്തിനും പ്ലസ് ടുവിനും മൂല്യനിർണയ രീതി വ്യത്യസ്തമാണ്. നിരന്തര മൂല്യനിർണയ സംവിധാനം വഴി പത്താം തരത്തിൽ ഉദാരമായി മാർക്കുകൾ നൽകുമ്പോൾ പ്ലസ് ടുവിന് അതല്ല സ്ഥിതി. ഉദാഹരണത്തിന്, പത്താം തരത്തിലെയും ഹയർ സെക്കൻഡറിയിലെയും ഇംഗ്ലീഷ് വിഷയം ഒന്ന് നോക്കാം. 50 മാർക്കുള്ള ഇംഗ്ലീഷ് പേപ്പറിന് 30% ഉപരിപഠനത്തിന് അർഹത നേടാൻ വിദ്യാർത്ഥിക്ക് വേണ്ടത്. 15 മാർക്കുണ്ടെങ്കിൽ ജയിക്കും. അതിൽ തന്നെ 10 മാർക്ക് തുടർ മൂല്യനിർണയത്തിന്റെ ഭാഗമായി അധ്യാപകർ ഉദാരമായി നൽകും. അതായത് വെറും 5 മാർക്ക് നേടിയാൽ പോലും വിദ്യാർത്ഥി ഉപരിപഠനത്തിന് യോഗ്യത നേടുമെന്നർത്ഥം. ഹയർ സെക്കൻഡറിയിൽ ഇതല്ല രീതി. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി ചേർത്താൽ 200 മാർക്കാണ് ഇംഗ്ലീഷ് പേപ്പറിന്. 40 മാർക്ക് വരെ തുടർ മൂല്യനിർണയ സംവിധാനം വഴി അധ്യാപകർക്ക് നൽകാം. എന്നാൽ 160 ചോദ്യങ്ങളിൽ 48 മാർക്ക് എഴുതിയെടുക്കണം. തുടർ മൂല്യനിർണയം വഴി 40 മാർക്ക് ലഭിച്ചിട്ടും കാര്യമില്ല. മറ്റു ചോദ്യങ്ങളിൽ നിന്നും 48 മാർക്ക് കൂടി കരസ്ഥമാകുന്നവരെ ജയിക്കൂ. ഹയർ സെക്കൻഡറി മൂല്യനിർണയം കുറച്ചുകൂടി കണിശമാകുന്നത് വിജയശതമാനം കുറയുന്നതിന് ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ അലോട്ട്മെന്റുകൾ വൈകുന്നത് കാരണം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വൈകി പ്രവേശനം നേടുന്നതും അധ്യയന മാധ്യമം പെട്ടെന്ന് തന്നെ മാറുന്നതും അധ്യാപകരുടെ കുറവും ഇഷ്ടമുള്ള വിഷയം ലഭിക്കാത്തതും വിജയശതമാനം കുറയുന്നതിന് കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നു.